കേരളത്തിന്റെ ഗതാഗത മേഖലയിലും ടൂറിസം രംഗത്തും പുതിയൊരധ്യായം കുറിച്ചുകൊണ്ട് തിരുവനന്തപുരം കാസർഗോഡ് പശ്ചിമ തീര ജലപാതയുടെ ഒന്നാം ഘട്ട ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. 520 കിലോമീറ്റർ ജലപാതയാണ് ആദ്യഘട്ടത്തിൽ നാടിന് സമർപ്പിച്ചത്. വേളി ടൂറിസ്റ്റ് വില്ലേജിൽ നിന്ന് സിയാലിന്റെ ടൂറിസ്റ്റ് ബോട്ടിൽ മുഖ്യമന്ത്രി ആദ്യ ബോട്ട് യാത്രയും നടത്തി. കോവളം മുതൽ ബേക്കൽ വരെയാണ് പശ്ചിമ തീര ജലപാത. MLA മാരായ വി ജോയി, VS ശിവകുമാർ, തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവർ മുഖ്യമന്ത്രിയെ അനുഗമിച്ചു. ഈ ജലഗതാഗത പാത തുടങ്ങുന്നതോടെ വിനോദസഞ്ചാര രംഗത്ത് വലിയ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. കോവളം മുതൽ നീലേശ്വരം വരെ 590 കിലോമീറ്റർ വരും ജലപാത. ജില്ലയിൽ കഠിനംകുളം കായലിലേക്ക് പ്രവേശിക്കുന്നതോടെ ജലപാത എക്സ്പ്രസ് ഹൈവേ ആയി മാറും. കഠിനംകുളവും വർക്കലയും വഴി കടന്നു പോകുന്ന ജലപാതയിൽ ആറ്റിങ്ങലിന് വേണ്ട പരിഗണന ലഭിച്ചിട്ടില്ലെന്ന് ആരോപണമുണ്ട്. കഠിനംകുളം കായലോര വിനോദസഞ്ചാര പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബോട്ട് ജെട്ടി ഉൾപ്പെടെ കൊല്ലം പുഴയിൽ നിർമ്മിച്ചെങ്കിലും പിന്നീട് ഇതെല്ലാം അനാഥമാവുകയായിരുന്നു. ടൂറിസം മേഖലയിൽ കൂടുതൽ വികസനം ആറ്റിങ്ങലിനും ലഭിക്കേണ്ടതുണ്ട്. തിരക്കേറിയ ആറ്റിങ്ങൽ പട്ടണത്തിന് അത് അനിവാര്യമാണ്. HP News, ആറ്റിങ്ങൽ.